മുക്കൺ ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. 15-ാം തീയതി വരെ നിയന്ത്രണം തുടരുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ സമയബന്ധിതമായി പണി പൂർത്തീകരിച്ച് ഗതാഗത നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കുമെന്നും MLA അറിയിച്ചു. മുക്കൺ ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതോടെ അഭിലാഷ് ജംഗ്ഷൻ മുതൽ മുക്കം പാലം വരെ ഇടതുവശം പാർക്കിംഗ് അനുവദിക്കില്ല. വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തിറങ്ങുന്നതും ബൈപ്പാസ് വഴി മാത്രമേ പാടുള്ളൂ. മാമ്പറ്റ ബൈപ്പാസ് വഴി വരുന്ന വാഹനങ്ങൾ അഗസ്ത്യൻമുഴി വഴി തിരിഞ്ഞു പോവേണ്ടതാണ്. ആലിഞ്ചുവട് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായും മുക്കം നഗരസഭ അധികൃതരും മുക്കം പോലീസും അറിയിച്ചു. ഈ വരുന്ന 15-ാം തീയതി വരെ നിയന്ത്രണം തുടരുമെന്ന് നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. മുക്കം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം MLA സാന്നിധ്യത്തിൽ കരാറുകാരുടെയും എൻജിനീയേഴ്സിൻ്റെയും യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൻ്റെ തീരുമാന പ്രകാരമാണ് ഈ മാസം എല്ലാ പണിയും ഈ മാസം ഏപ്രിൽ മാസത്തിൽ പൂർത്തീകരിക്കണം. ഇവിടെ അത് ഈ പണി പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഗതാഗത നിയന്ത്രണം ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഭാഗം ഒരു സൈഡ് റോഡിൻ്റെ ഒരു സൈഡ് പിന്നെ പണി തീർത്ത് അവിടെ ഓപ്പണാക്കി പിന്നെ അടുത്ത സൈഡിലേക്ക് നമ്മൾ പിന്നെ പണി വർക്ക് ചെയ്യാമെന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സൈഡ് 8-ാം തീയതി ഓപ്പൺ ആവും. അതിനുശേഷം മറ്റേ ഭാഗം പണി മറ്റേ സൈഡ് കൂടിയും നമ്മൾ പണി തുടങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. മുക്കൺ ടൗൺ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതും പൊടിശല്യം രൂക്ഷമായതിലും വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഇടപെട്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും നഗരസഭാധികൃതരുടെയും യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ മുക്കമങ്ങാടിയിൽ ഗതാഗതം നിയന്ത്രിച്ച് പ്രവൃത്തി നടത്തുന്നത്. റംസാൻ വ്രതം തുടങ്ങിയതിനു പുറമെ വിഷുവും ഈസ്റ്ററും ഈ മാസം ആയതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും നിലവിൽ മുക്കം ആലിഞ്ചുവട്ടിൽ ഇന്റർലോക്ക് ചെയ്ത് ഒരു ഭാഗം ഈ വരുന്ന 8-ാം തീയതി തുറന്നുകൊടുക്കുമെന്നും കാലാവസ്ഥ അനുകൂലമായാൽ സമയബന്ധിതമായി പണി പൂർത്തീകരിച്ച് ഗതാഗത നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കുമെന്നും ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. നമ്മുടെ ഈ അഭിലാഷ് ജംഗ്ഷനിൽ നിന്ന് ആലിഞ്ചുവട്ടിലേക്ക് വരുന്ന ഭാഗത്ത് കുറഞ്ഞു പോകാൻ ബാലൻസ് ഉണ്ട്. ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് ഇനി അത് എത്രത്തോളം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ തീരുമാനിച്ച ഷെഡ്യൂൾ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ PC ജംഗ്ഷനിലും ആലിൻ്റെ ചുവട് ഭാഗത്തും നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഇൻ്റർലോക്ക് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 7-ാം തീയതിക്കുള്ളിൽ അത് പൂർത്തീകരിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്നത്തോടുകൂടി അത് പൂർത്തീകരിക്കുന്ന സാഹചര്യമുണ്ട്. നാളെ അതിൻ്റെ ഈ വൈബ്രേറ്റർ കൊണ്ടുവന്ന് വൈബ്രേറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതോടുകൂടി നാളെ കൊണ്ട് തന്നെ 7-ാം തീയതിയോടുകൂടി തന്നെ ആ വർക്കും പൂർത്തീകരിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അടുത്ത ഘട്ട വർക്ക് നാളെ മുതൽ ആരംഭിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ വർക്ക് നടന്ന വേഗത്തിൽ വർക്ക് നടന്ന ദിവസങ്ങളെല്ലാം മുക്കത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് ടാറിങ്ങും അതുപോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ വൈബ്രേറ്റർ ഉപയോഗപ്പെടുത്തിയുള്ള പ്രവൃത്തിയും എത്രത്തോളം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് മറ്റന്നാൾ മുതൽ 8-ാം തീയതി മുതൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ട്രാഫിക് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും. നിപ്പയും പ്രളയവും കൊറോണയുമെല്ലാം നിരവധി സീസണുകൾ നഷ്ടപ്പെടുത്തിയ വ്യാപാരികൾ ഇത്തവണയെങ്കിലും കരകയറാമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് നവീകരണ പ്രവൃത്തി കൂടി വന്നത്. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.